പതിനഞ്ചാം സീസൺ ഐ പി എല്ലിലെ തങ്ങളുടെ 12-ാം മത്സരത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസ്. പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് അരികിലുള്ള രാജസ്ഥാന് ഇന്നത്തെ കളിയിലും ജയിക്കാനായാൽ പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുക്കാനാകും. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന് വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാൻ ഇന്ന് കളിക്കിറങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ മാറ്റം വരുത്താൻ ഇന്ന് അവർ നിർബന്ധിതരാവും. ആ മാറ്റം എന്തായിരിക്കുമെന്നും ഇന്നത്തെ മത്സരത്തിൽ അവർ കളത്തിൽ ഇറക്കാൻ സാധ്യതയുള്ള ടീമിനെയും നോക്കാം. ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല റോയൽസിന്റെ ഇന്ത്യൻ താരങ്ങളായ ദേവ്ദത്ത് പടിക്കലും റിയാൻ പരാഗും കാഴ്ചവെക്കുന്നത്. പടിക്കൽ 11 ഇന്നിംഗ്സുകളിൽ നിന്ന് 247 റൺസും പരാഗ് 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 126 റൺസും മാത്രമാണ് സീസണിൽ നേടിയിട്ടുള്ളത്. ഇതിൽ പടിക്കലിന്റെ മോശം സ്ട്രൈക്ക് റേറ്റിലുള്ള ബാറ്റിംഗ് കൂടുതൽ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ രണ്ട് പേരെയും ടീമിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ആരാധകർക്കിടയിൽ ശക്തമാണെങ്കിലും അതിനുള്ള സാധ്യതകൾ കുറവാണ്. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഉജ്ജ്വല കുതിപ്പിന് മുന്നിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിൻഡീസ് വെടിക്കെട്ട് ബാറ്റർ ഷിംറോൺ ഹെറ്റ്മെയർ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ടീമിൽ ഉണ്ടാവില്ല. തന്റെ ആദ്യ കുട്ടിയുടെ ജനനത്തിനായി നാട്ടിലേക്ക് മടങ്ങിയതിനാലാണ് ഹെറ്റ്മെയർക്ക് ഈ മത്സരം നഷ്ടമാകുന്നത്. സീസണിലെ ആദ്യ 11 മത്സരങ്ങളിലും രാജസ്ഥാൻ നിരയിൽ കളിക്കാനിറങ്ങിയ ഹെറ്റ്മെയർ 72.75 ബാറ്റിംഗ് ശരാശരിയിൽ 291 റൺസ് നേടിയിരുന്നു. പല മത്സരങ്ങളിലും ഹെറ്റ്മെയർ നടത്തിയ വെടിക്കെട്ടുകളായിരുന്നു രാജസ്ഥാന് മത്സരഫലങ്ങൾ അനുകൂലമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിക്കെതിരെ താരത്തിന്റെ അഭാവം രാജസ്ഥാന് കനത്ത തിരിച്ചടിയാവും. ഐ പി എൽ നിയമം അനുസരിച്ച് ഒരു ടീമിന് പ്ലേയിംഗ് 11-ൽ 4 വിദേശ താരങ്ങളെ വരെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടെ ഈ സീസണിലെ പല മത്സരങ്ങളിലും രാജസ്ഥാൻ 3 വിദേശ താരങ്ങളെ മാത്രം പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയായിരുന്നു കളിച്ചത്. റാസി വാൻഡർ ഡസിനെ പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പയറ്റി തെളിഞ്ഞ ബാറ്ററെ പുറത്തിരുത്തി കരുൺ നായരെ കളിപ്പിച്ച രാജസ്ഥാന്റെ ടാക്ടിക്സ് ആരാധകരെ മൊത്തത്തിൽ അമ്പരിപ്പിച്ചു. രാജസ്ഥാൻ ഇത്തരത്തിൽ 3 വിദേശ താരങ്ങളെ മാത്രം പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തി കളിക്കുന്നത് കൊണ്ട് പുറത്തിരിക്കേണ്ടി വരുന്നത് ജെയിംസ് നിഷാം, വാൻഡർ ഡസൻ, ഡാരിൽ മിച്ചൽ എന്നീ ക്വാളിറ്റി താരങ്ങളാണ്. ഇന്നത്തെ മത്സരത്തിലെ 3 വിദേശ താരങ്ങൾ എന്ന രീതി അവർ തുടരുമോ എന്ന് കണ്ടറിയണം. 7 മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷം കഴിഞ്ഞ മത്സരങ്ങളിൽ ടീമിലേക്ക് തിരിച്ചെത്തിയ യുവ ഓപ്പണർ യാശസി ജയ്സ്വാൾ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി റോയൽസിന്റെ വിജയശില്പിയായിരുന്നു. മികച്ച ഫോമിലുള്ള ജയ്സ്വാളും ഓറഞ്ച് ക്യാപ് തലയിലുള്ള ജോസ് ബട്ട്ലറുമാകും ഇന്നും രാജസ്ഥാന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. 3-ാം നമ്പറിൽ നായകൻ സഞ്ജു സാംസൺ ഇറങ്ങും. ഇവരിൽ ഒരാൾക്ക് തിളങ്ങാനായാൽ രാജസ്ഥാന് ഇന്ന് കാര്യങ്ങൾ എളുപ്പമാകും. ഈ സീസണിൽ രാജസ്ഥാന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് അവരുടെ സ്പിൻ നിരയാണ്. യുസ്വേന്ദ്ര ചഹലും രവിചന്ദ്രൻ അശ്വിനും അണിനിരക്കുന്ന അവരുടെ സ്പിൻ ജോഡി ഏത് എതിരാളിയെയും ഭയപ്പെടുത്തുന്നതാണ്. ഇവർ ഇരുവരും ഇന്നും ടീമിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗ്സിൽ നിന്ന് മധ്യനിരയിലേക്ക് മാറിയ ദേവ്ദത്ത് പടിക്കൽ ഇന്നും അതേ സ്ഥാനത്താവും ബാറ്റ് ചെയ്യുക. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗോടെ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഷിംറോൺ ഹെറ്റ്മെയർ ഇന്ന് കളിക്കാനുണ്ടാവില്ല. അദ്ദേഹത്തിന് പകരം ദക്ഷിണാഫ്രിക്കൻ ബാറ്ററായ റാസി വാൻഡർ ഡസനോ ന്യൂസിലാൻഡ് ഓൾറൗണ്ടറായ ജെയിംസ് നിഷാമോ ടീമിലെത്താനാണ് സാധ്യത. ഫിനിഷറുടെ സ്ഥാനത്ത് റിയാൻ പരാഗിന്റെ സ്ഥാനവും ഉറപ്പ്. ന്യൂസിലൻഡിന്റെ ഇടം കയ്യൻ സ്റ്റാർ ബോളറായ ട്രെന്റ് ബോൾട്ടാണ് രാജസ്ഥാന്റെ പേസ് ബോളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. മികച്ച ഫോമിലുള്ള പ്രസീത് കൃഷ്ണയും കുൽദീപ് സെന്നുമാകും അദ്ദേഹത്തിന് കൂട്ടായെത്തുക. ഈ പേസ് നിരയിൽ രാജസ്ഥാൻ ഇന്ന് മാറ്റം വരുത്താൻ സാധ്യത കുറവാണ്. അതേസമയം ഈ സീസണിൽ ഇതിനു മുൻപ് ഡൽഹിയും രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ 429 റൺസായിരുന്നു 2 ഇന്നിംഗ്സുകളിലുമായി പിറന്നത്. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ജോസ് ബട്ട്ലറുടെ സെഞ്ചുറി കരുത്തിൽ 222/2 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ ഡൽഹി 207/8 എന്ന സ്കോറായിരുന്നു നേടിയത്. നോബോൾ വിവാദവും തുടർന്ന് ഋഷഭ് പന്ത് തന്റെ ബാറ്റർമാരെ ഡഗൌട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചതുമെല്ലാം ഈ മത്സരത്തെ ശ്രദ്ധേയമാക്കിയിരുന്നു.
അന്ന് രാജസ്ഥാനോടേറ്റ 15 റൺസ് തോൽവിക്ക് കണക്കു തീർക്കാൻ ഇന്ന് ഡൽഹി ഇറങ്ങുമ്പോൾ കടുത്ത പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കാം.